കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച കിസാൻ മേള ശ്രദ്ധേയമായി. മേളയുടെ ഭാഗമായി വിവിധ പരിപാടികളും നടന്നു. മേള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു നെല്ലുള്ളി ഉദ്ഘാടനം ചെയ്തു. ജൈവവളം ഉപയോഗിച്ച് വിളയിച്ചെടുത്ത വിവിധ ഇനം പച്ചക്കറികളും കായ്ഫലങ്ങളും കാർഷിക ഉപകരണങ്ങളും നിറഞ്ഞ കിസാൻ മേളയാണ് ശ്രദ്ധേയമായത്. കേരള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പും കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തും ചേർന്നാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായി മേള സംഘടിപ്പിച്ചത്. മൌര് രാജീവ് ഗാന്ധി കൺവെൻഷൻ സെൻ്ററിലാണ് മേള നടന്നത്. ശില്പശാല, കാർഷിക യന്ത്രങ്ങളുടെ പ്രദർശനം, കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ, കരകൗശല വസ്തുക്കൾ, നാടൻ രുചിക്കൂട്ടുകളടങ്ങിയ ഫുഡ് കോർട്ട് എന്നിവയെല്ലാം മേളയുടെ ഭാഗമായി നടന്നു. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിൻ്റെ ഒരു ബൃഹത്തായ പദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. അത് കഴിഞ്ഞ വർഷമാണ് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതോടൊപ്പം ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുക, കർഷകരുടെ ജൈവ കൃഷിയെ ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നം വരെ അതിനെ കൊണ്ടെത്തിക്കുക എന്നുള്ള വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. വ്യത്യസ്ത ഇനം നെൽവിത്തുകൾ, വാഴ, പച്ചക്കറി വിത്തുകൾ, വളം, ജൈവ കീടനാശിനികൾ, ഫലവൃക്ഷ തൈകൾ തുടങ്ങിയവയെല്ലാം മേളയിൽ ഉണ്ടായിരുന്നു. കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വിവിധ കൃഷിഭവനുകൾക്ക് കീഴിലുള്ള കർഷകർക്കടക്കം സ്റ്റാളുകളും ഒരുക്കിയിരുന്നു. മേളയുടെ ഉദ്ഘാടനം കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു നെല്ലുള്ളി നിർവഹിച്ചു. മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി രഞ്ജിത്ത് അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുംതാസ് ഹമീദ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയശ്രീ ദിവ്യപ്രകാശ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ കെ എം അപ്പുകുഞ്ഞൻ, ടി ടി അബ്ദുൽ ഖാദർ, ശുഭാ ശൈലേന്ദ്രൻ, കൃഷി ഓഫീസർ ഡോക്ടർ ദർശന ദിലീപ്, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മാവൂർ.